ശബരിമല തീർത്ഥാടകർക്ക് ഇന്നു മുതൽ കൂടുതൽ ഇളവുകൾ. തീർത്ഥാടകർക്ക് സന്നിധാനത്ത് നേരിട്ട് നെയ്യഭിഷേകം നടത്താം. പരമ്പരാഗത കരിമല കാനനപാത ഉടൻ തുറക്കും. കഴിഞ്ഞ തീർത്ഥാടനകാലം മുതൽ നിർത്തിവച്ചിരുന്ന പരമ്പരാഗത ആചാരപ്രകാരമുള്ള നെയ്യഭിഷേകം ഇന്നു മുതൽ പുനരാരംഭിച്ചു. ഗണപതി ഹോമത്തിനു ശേഷം രാവിലെ 5 മണിയോടെയാണ് നെയ്യഭിഷേകം തുടങ്ങിയത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി പേരാണ് നെയ്യഭിഷേകത്തിനായി എത്തിയത്. തീർത്ഥാടന എണ്ണം കൂടുകയും തീർത്ഥാടകർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരികയും അല്ലെങ്കിൽ അത് നിയന്ത്രണ വിധേയമല്ലാതെ വരികയും ചെയ്യുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദർശന സമയം കൂടും. അത് ദേവസ്വം തന്ത്രിയുടെയും കൂടെ അഭിപ്രായം മാനിച്ചുകൊണ്ടുള്ള ദേവസ്വം തന്ത്രിയുടെ പോലീസിൻ്റെ എല്ലാം കൂടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് നമ്മൾ ദർശന സമയം കൂട്ടാനുള്ള നടപടി സ്വീകരിക്കും. അഭിഷേകം ചെയ്ത നെയ്യ് വാങ്ങുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക കൗണ്ടറുകളുടെ പ്രവർത്തനം തുടരും. പരമ്പരാഗത കാനനപാത വൈകാതെ തുറക്കാനാണ് സർക്കാർ നിർദ്ദേശം. 10 ദിവസം കൊണ്ട് പാത തെളിക്കാൻ കഴിയുമെന്ന് വനംവകുപ്പ് അധികൃതർ പറയുന്നു. വനസംരക്ഷണ സമിതി പ്രവർത്തകരാണ് വനപാത തെളിക്കുന്നത്. ദിനം പ്രതി ശബരിമല സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം 60,000 ഉയർത്തിയിട്ടുണ്ട്. പരമ്പരാഗത ആചാരപ്രകാരമുള്ള നെയ്യഭിഷേകം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ശബരിമല സന്നിധാനത്ത് വീണ്ടും പുനരാരംഭിച്ചതോടെ വരും നാളുകളിൽ തീർത്ഥാടകരുടെ എണ്ണം കൂടാനുള്ള സാധ്യതയും ഏറിക്കഴിഞ്ഞിരിക്കുന്നു. ശബരിമല സന്നിധാനത്തു നിന്നും മധുമേനോനൊപ്പം ഡി ബിനോയ്, ഏഷ്യാനെറ്റ് ന്യൂസ്.